ആന്ധ്രാപ്രദേശ് തിരുപ്പതിയിൽ യുവതിയെ അടിച്ചുകൊന്ന് മൃതദേഹം സ്യൂട്ട് കേസിലാക്കി നദിയിലൊഴുക്കിയ കേസിൽ മൂന്ന് പേർ പിടിയിൽ. യുവതിയുടെ ഭർത്താവിന്റെ പിതാവും മാതാവും മറ്റൊരു ബന്ധുവുമാണ് അറസ്റ്റായത്. ഇവർ നാലു പേരും ചേർന്നാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. ആന്ധ്രാപ്രദേശ് തിരുപ്പതി സ്വദേശി പത്മാവതി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് കംസലി വേണുഗോപാലിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് മൂന്ന് പേർ കൂടി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. വേണുഗോപാലിന്റെ പിതാവ് പാണ്ഡുരംഗാചാരി, മാതാവ് റാണി, ബന്ധുവായ സന്തോഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടക്കുമ്പോൾ ഇവർ ഇതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു ഒപ്പമുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഒരുമിച്ച് ജീവിക്കാനോ വിവാഹമോചനം നൽകാനോ പത്മാവതി തയ്യാറാകാതിരുന്നതാണ് ക്രൂരകൃത്യം ചെയ്യാൻ കാരണമെന്ന് വേണുഗോപാൽ പോലീസിനോട് സമ്മതിച്ചു. രണ്ടായിരത്തി പത്തൊൻപതിലാണ് പത്മാവതിയും വേണുഗോപാലും വിവാഹിതരായത്. തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് വഷളായതോടെ വനിതാ കമ്മീഷനിൽ പരാതി നൽകി. ഇതിനു പിന്നാലെ വേണുഗോപാൽ വിവാഹമോചനത്തിന് കേസും ഫയൽ ചെയ്തു. എന്നാൽ വിവാഹമോചന ഫയലിൽ ഒപ്പിടാൻ പത്മാവതി തയ്യാറായില്ല. തുടർന്ന് ജനുവരി 5 വേണുഗോപാലും ബന്ധുവായ സന്തോഷും ചേർന്ന് പത്മാവതിയുടെ വീട്ടിലെത്തി. സമാധാനിപ്പിച്ച് തിരുപ്പതിയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാണ് അടിച്ചുകൊന്നത്. ഹൈദരാബാദിലെ വീട്ടിലേക്കെന്നും പറഞ്ഞാണ് പത്മാവതിയെ കൊണ്ടുപോയത്. എന്നാൽ തിരുപ്പതിയിലെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മാസങ്ങളോളം മകളുടെ വിവരം ലഭിക്കാതായതോടെയാണ് പത്മാവതിയുടെ രക്ഷിതാക്കൾ പോലീസിനെ സമീപിച്ചത്. കൊലപാതകം നടന്ന 5 ശേഷമാണ് വിവരം പുറത്തറിഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.